ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പുരുഷാധിപത്യം നടമാടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നാട്ടിൽ 1938 ഒരു സ്ത്രീ കേരളത്തിൽ സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷയായി. പിന്നീട് ആദ്യമായി ഒരു വനിതാ ജില്ലാ അധ്യക്ഷ വരാൻ പോലും കോൺഗ്രസിന് അരനൂറ്റാണ്ടു കൂടി വേണ്ടി വന്നു. ആ അത്ഭുത ചരിത്ര നായികയാണ് ചുണങ്ങാട്ട് കുഞ്ഞിക്കാവമ്മ. 1938 അന്ന് സർവാധികാരി എന്ന് വിളിക്കപ്പെട്ടിരുന്ന KPCC അധ്യക്ഷയായി ഈ 43-കാരി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് KPCC സെക്രട്ടറി ആയത് സാക്ഷാലി MS നമ്പൂതിരിപ്പാണ്. കോൺഗ്രസിനുള്ളിലെ വലത് ഇടത് പോരാട്ടത്തിൽ ഇടതുപക്ഷം ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ചുണങ്ങാട്ട് അമ്മുണ്ണിയമ്മയുടെയും ധർമ്മോത്ത് പണിക്കരുടെയും മകളായിരുന്നു ചുണങ്ങാട്ട് കുഞ്ഞിക്കാവമ്മ. 8-ാം ക്ലാസ് വരെ പഠിച്ച കുഞ്ഞിക്കാവ് ഉടൻ തന്നെ വിവാഹിതയായി. മതിലകത്ത് വെള്ളിത്തോട്ടിയിൽ മാധവമേനൻ എന്ന പുരോഗമന വിശ്വാസിയായിരുന്നു വരൻ. ഉൽപതിഷ്ണുവും ദേശീയവാദിയും ഗാന്ധി ഭക്തനുമൊക്കെയായിരുന്നു അദ്ദേഹം. കുഞ്ഞിക്കാവിന് വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു മേനൻ. ദേശീയ സമരത്തിലേക്ക് ധീരയായി പ്രവേശിച്ച കുഞ്ഞിക്കാവ് ഗാന്ധിജിയുടെ സന്ദർശനവേളയിൽ ആഭരണങ്ങളെല്ലാം അദ്ദേഹത്തിന് സംഭാവനയായി നൽകി. ഖാദി വസ്ത്രധാരിണിയായി. 1921 ഒറ്റപ്പാലത്ത് നടന്ന KPCC പ്രഥമ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ സംഘാടകരിൽ പ്രമുഖയായിരുന്നു കുഞ്ഞിക്കാവമ്മ. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വനിതകളായ AV കുട്ടിമാളു അമ്മ, ഗ്രേസി ആരോൺ എന്നിവർക്കൊപ്പം കുഞ്ഞിക്കാവമ്മയും സമരങ്ങളിൽ പങ്കെടുത്തു. വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരത്തിൽ പങ്കെടുത്ത് അവർ അറസ്റ്റ് വരിച്ചു. കണ്ണൂർ ജയിലിൽ കുഞ്ഞിക്കാവമ്മ കഴിഞ്ഞത് 3 വർഷം. യാഥാസ്ഥിതികർ ഞെട്ടി. ജയിൽ വിമോചിതയായ ശേഷവും കുഞ്ഞിക്കാവമ്മ സജീവമായി പ്രക്ഷോഭ രംഗത്ത് തുടർന്നു. വീണ്ടും അറസ്റ്റിലായി വെല്ലൂർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒപ്പം 2 മാസം പ്രായമായ കുഞ്ഞുമായി കുട്ടിമാളു അമ്മയും ഗ്രേസിയും മറ്റും അവർക്ക് കൂട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന കുഞ്ഞിക്കാവമ്മ ഹരിജൻ ക്ഷേമ പ്രവർത്തനത്തിലും ഖാദി പ്രചരണത്തിലും ഏർപ്പെട്ടു. ചുണങ്ങാട് കസ്തൂർബാ സ്മാരക സ്കൂളിന്റെ സ്ഥാപകയായ അവർ വിനോബ ഭാവയുടെ ഭൂദാന പ്രസ്ഥാനത്തിന് 8 ഏക്കർ ഭൂമി സംഭാവന ചെയ്തു. താമ്രപത്രം സ്വീകരിച്ചെങ്കിലും സ്വാതന്ത്ര്യ സമര സേവനത്തിന് പ്രതിഫലമായി വയനാട്ടിൽ സൗജന്യ ഭൂമി എന്ന വാഗ്ദാനം കുഞ്ഞിക്കാവമ്മ വിനയപൂർവ്വം നിരസിച്ചു. 1974 80-ാം വയസ്സിലായിരുന്നു കുഞ്ഞിക്കാവമ്മയുടെ നിര്യാണം.